മത്സ്യത്തൊഴിലാളികൾക്ക് അപകട സാധ്യത മുന്നറിയിപ്പ് നൽകാൻ നാവിക് എന്ന പുതിയ സംവിധാനം വരുന്നു. ഓഖി ചുഴലിക്കാറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത്. 1500 ബോട്ടുകളിലായിട്ടാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുക. മത്സ്യത്തൊഴിലാളികൾക്ക് കരയിലും കടലിലും ഒരുപോലെ അപകട സാധ്യതാ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് ISROയുമായി ചേർന്ന് സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന സംവിധാനമാണ് നാവിക്. ISRO ഉപഗ്രഹത്തിൽ നിന്നും ഇൻഗോയ്സും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും വിവരങ്ങൾ മാസ്റ്റർ കൺട്രോൾ റൂമിൽ എത്തിക്കും. ഇവിടെ നിന്നും വിവരങ്ങൾ സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിലുള്ള 6 മേഖലാ കൺട്രോൾ റൂമുകൾക്ക് ലഭ്യമാക്കും. തുടർന്ന് മത്സ്യത്തൊഴിലാളികളുടെ മൊബൈൽ ഫോണുകളിലേക്ക് സന്ദേശം മലയാളത്തിലെത്തിക്കുന്ന രീതിയിലാണ് നാവിക്കിന്റെ പ്രവർത്തനം. ഓഖി ചുഴലിക്കാറ്റിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകാൻ കഴിയാത്തത് വലിയ തിരിച്ചടിയായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ ആലോചനയിലുണ്ടായിരുന്ന സംവിധാനം വേഗത്തിലാക്കാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. വളരെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ട്രയൽ റൺ വഴി തൊഴിലാളികൾക്ക് ബോധ്യപ്പെട്ടു. ജനുവരി 30 500 തൊഴിലാളികൾക്ക് ISRO സൗജന്യമായി നൽകും. രണ്ടാംഘട്ടമായി ഫെബ്രുവരിയിൽ 1000 ISROയിൽ നിന്ന് സർക്കാർ പണം വാങ്ങി നൽകും. ശേഷം സാങ്കേതിക വിദ്യ കെൽട്രോൺ കൈമാറി സ്വന്തമായി നാവിക് സിസ്റ്റങ്ങൾ ഉണ്ടാക്കാനാണ് സർക്കാർ തീരുമാനം. ഉപഗ്രഹ സംവിധാനങ്ങൾ മത്സ്യമേഖലയിലും പ്രയോജനപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ തേടി കൊച്ചിയിൽ സംഘടിപ്പിച്ച സഫാരി സമ്മേളനത്തിലാണ് മന്ത്രിയുടെ അറിയിപ്പുണ്ടായത്. ഏഷ്യനെറ്റ് ന്യൂസ്, കൊച്ചി.